ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മലബാർ ഇറച്ചിയട തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഫില്ലിംഗ് റെഡിയാക്കാം. ഇപ്പോൾ ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 5 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. സവാള നല്ലവണ്ണം കുക്കാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണം മാറുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. വീണ്ടും ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇറച്ചി ചേർക്കണം. അതിനുവേണ്ടി നമുക്ക് അല്പം ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്ത് ഇറച്ചിയെടുക്കാം. നല്ലവണ്ണം വേവിച്ചെടുത്ത് ഇറച്ചിയാണ്. നമുക്കൊരു മിക്സിയിലേക്ക് എടുക്കാം. ഇതൊന്ന് മിക്സി ഉപയോഗിച്ച് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലവണ്ണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ക്രഷ് ചെയ്ത ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇറച്ചിയും മസാലയും നല്ലവണ്ണം മിക്സാകുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി എടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി കലക്കിയെടുക്കാം. മൈദയിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ട മാവ് തയ്യാറായിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. ഇനി നമുക്കിതിൽ റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കാം. ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലുള്ള സ്പൂണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. 2 സൈഡിലായി ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിലേക്കായി ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്പൂൺ ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. രണ്ടായി മുറിച്ചെടുക്കാം. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുത്താൽ മതിയാവുന്നതാണ്.
സൈഡൊക്കെ നല്ലവണ്ണം ഇങ്ങനെ ഡിസൈൻ വരാൻ വേണ്ടി ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഓയിൽ നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച ഓരോ ഇറച്ചിയടിയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം നല്ലവണ്ണം ഫ്രൈ ആയി വന്നാൽ നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നല്ലവണ്ണം ഫ്രൈ ആവണം. ഇപ്പോൾ രണ്ടു ഭാഗവും നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാ ഇറച്ചിയുടെയും ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യൽ ഇഫ്താർ ഡിഷായ ഇറച്ചിയട തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.